കാട്ടാനയെ അസുരംകൊണ്ട് ഡാം പരിസരത്ത് കണ്ടതായി നാട്ടുകാരും മത്സ്യകൃഷി നടത്തുന്ന അബ്ദുൾ സലാമും വെളിപ്പെടുത്തി. മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ കണ്ട കാട്ടാനയാണ് ഇതെന്ന് സംശയം. പ്രദേശവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് ഒറ്റയാനയെ ഡാം പരിസരത്ത് വെച്ച് മത്സ്യകൃഷി നടത്തുന്ന മുള്ളൂർക്കര സ്വദേശിയായ ഡോക്ടർ അബ്ദുൾ സലാം കണ്ടത്. ഇന്നലെ ഞാൻ സാധാരണ രീതിയിൽ ഡാമിലേക്ക് ഈവനിങ് പോവാറുണ്ട്. ചില ദിവസങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നു. ഞങ്ങൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സംഘം അസുരംകൊണ്ട് ഡാം മത്സ്യ കർഷക പുരുഷ സ്വയം സഹായ സംഘം. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഏതെങ്കിലും അംഗങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാവും. മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് സംരക്ഷിച്ച് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വല്ല മത്സ്യം അനധികൃതമായിട്ട് പിടിക്കാൻ ആളുകൾ കയറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സമയത്ത് അവിടെ പോയത്. പോയ സമയത്ത് സാധാരണ ഞാനും ആനനെ ആന വരും എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നേരെ മുന്നിലാണ് ആന, ആനയുടെ മുന്നിലാണ് ഞാൻ ചെന്ന് പെട്ടത്. തൊട്ടടുത്ത് തന്നെ ഒരു കുറച്ചകലം നേരിട്ട് കാണാൻ പറ്റി, ആനേനെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റി. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആനയുടെ സൈസും ഏകദേശം അതിൻ്റെ പ്രായം അതിൻ്റെ ഹാബിറ്റൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയതും അതുകൊണ്ടാണ്. അത് തിരിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, അത് തിരിച്ച് കാട്ടിലേക്ക് പോയി. പിന്നീട് ഞാൻ ടോർച്ചോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു അതിൻ്റെ ഒരു ജീവജാലത്തിന് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും നമ്മൾ തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പോകുന്ന സമയത്തായിരുന്നു ആനയെ കണ്ടത്. തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് സെക്ഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ചെറുതുരുത്തി പോലീസിനെയും വിവരം അറിയിച്ചു. മച്ചാട് ഗർഭക്കുണ്ടിൽ കണ്ട കാട്ടാനയെ ദിവസങ്ങളായി വനപാലകർ തിരഞ്ഞു വരികയായിരുന്നു. ഈ ആന തന്നെയാണ് അസുരകുണ്ട് ഡാമിലെത്തിയതെന്നും നാട്ടുകാർ പറയുന്നു. രാവിലെയോടെ തന്നെ ആനയെ കണ്ട അബ്ദുസലാമും പ്രദേശത്തെ നാട്ടുകാരും കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലെത്തിയപ്പോൾ ആനയുടെ കാൽപാദങ്ങൾ കണ്ടതായും ഡാം പരിസരത്ത് നിന്ന് മരച്ചില്ലകൾ ഓടിക്കുന്ന ശബ്ദം കേട്ടതായും ഇവർ പറയുന്നു. സർപ്ലസിൻ്റെ ഡാമിൻ്റെ സർപ്ലസിൻ്റെ മേൽവശത്താണ് ആനയുള്ളത്. ഞങ്ങൾ ചവിട്ടുപാട് എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആന പിണ്ടിയിട്ടുണ്ട്. ഇന്ന് കാലത്താണ് അവിടുന്ന് എണീറ്റ് പോയിട്ടുള്ളത്. വെളുപ്പിനൊരു 6 മണിക്ക് അവിടെ പോയിട്ടാണ് എണീറ്റ് പോയിട്ടുള്ളത്. പിണ്ടി ചൂടാറിയിട്ടില്ല, തൊട്ട് നോക്കിയിട്ടുണ്ട്. അത്രയും തെളിവോട് കൂട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആന ആ പരിസരത്തിൻ്റെ ചവിട്ടടി കേൾക്കാണ്ട് പിന്നെ മുളയുടെ കമ്പ് ഒടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ദൂരത്തേക്കാണ്ട് കയറിയില്ല. ഏതാണ്ട് ഒരു 100-150 മീറ്ററിൻ്റെ അടുത്ത് വരെ ഞങ്ങൾ ചെന്നിട്ടുണ്ട്. പക്ഷേ ആനയെ കാണാൻ പറ്റിയില്ല, അവിടെ ഭയങ്കര മന്ദയാണ്. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ആന ഒരു ഇടത്തരാനയാണ്, വലിയ ആനയല്ലേ. ഇനി പേടിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയില്ല. ഇപ്പോൾ അങ്ങോട്ടാണ് കയറുക, അങ്ങോട്ടാണ് ഇറങ്ങുക അറിയില്ല. അങ്ങനെ ആറ്റൂര് ഒക്കെ ഒരു ഭീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതിന് എല്ലാ അതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാടിനോടടുത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതിനാൽ ഏറെ ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ആന നാട്ടിലേക്കിറങ്ങി അപകടം ഉണ്ടാകാതിരിക്കാൻ വനപാലകരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.